എ2സെറ്റ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കുള്ളത് ഒരു ജാസ്, ഹോണ്ടയുടെ ജാസ് ആണ് സെയിലിനായിട്ടുള്ളത്. ഒരു ഡീസൽ വെഹിക്കിൾ ആണ്. മെക്കാനിക്കലി വെഹിക്കിൾ ഫിറ്റ് ആണെങ്കിലും ബോഡി ക്വാളിറ്റി കുറച്ച് കുറവായൊരു വെഹിക്കിളാണ്. ഓക്കെ, ഇന്ന് സെയിലിനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നല്ല വെഹിക്കിളാണ്, ഒരു സിംഗിൾ ആർ സി വെഹിക്കിളാണ്. അപ്പം നിങ്ങൾ എന്തായാലും വെഹിക്കിളിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയറൊക്കെ കണ്ടിട്ട് വരൂ, നമുക്ക് വിലേൻ്റെ കാര്യങ്ങൾ എന്നിട്ട് സംസാരിക്കും. ഓക്കെ, ഇതാണ് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷൻ തന്നെ വരുമ്പോൾ നമുക്ക് വെഹിക്കിളിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ബമ്പറിൻ്റെ മുകളിലൊക്കെ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്. ഓവറോൾ നോക്കുമ്പം ഒരു 75% വൃത്തിയാണ് നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷൻ തന്നെ നോക്കാം. റൈറ്റ് പോർഷനിൽ നമുക്ക് നല്ലൊരു ഗുഡിയേഴ്സിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട് അതിന്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പെയിൻറ് കട്ടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല വെഹിക്കിളിന്. പിന്നെ റണ്ണിങ് ബോർഡ് ഉണ്ട് അടിയിൽ, ചെറിയ ഡെൻറ്റും കാണുന്നുണ്ട് അടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാം. ചെറിയ ഡെൻസ് നമുക്ക് റണ്ണിങ് ബോർഡിൽ നമുക്ക് വെഹിക്കിളിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെഹിക്കിളിൻ്റെ റിയറിലേക്ക് വരാം. റിയറിലേക്ക് വരുമ്പം നമുക്ക് ഡിഫോക്കർ ലൈൻസും അതേമാതിരി തന്നെ ബാക്ക് വൈപ്പറും വരുന്നൊരു മോഡലാണ്. ഒരു ജാസിൻ്റെ വി ഓപ്ഷൻ എന്നുള്ളതും ഐ ഡി ടെക് എന്നുള്ളതും ഹോണ്ട എന്നുള്ളതും എംബ്ലംസ് ഒക്കെ അതേമാതിരി തന്നെ ഉണ്ട് വെഹിക്കിളിന്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ബാക്കിലെ ടെയിൽ ലൈറ്റ്സ് ക്രാക്കായിട്ടുണ്ട്. അതേമാതിരി തന്നെ ബാക്കിലെ ബമ്പേഴ്സ് കുറച്ച് സ്ക്രാച്ചസ് നമുക്ക് വെഹിക്കിളിൻ്റെ റിയറിലേക്ക് വരുമ്പം കാണാൻ സാധിക്കും. ഓക്കെ, വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷൻ വരുമ്പോൾ ലെഫ്റ്റ് പോർഷൻ അതേമാതിരി തന്നെ റണ്ണിങ് ബോർഡ് ഉള്ളിപ്പോയിട്ടുണ്ട്, ഡെൻ്റ് ഉണ്ട് വെഹിക്കിളിൻ്റെ ഉള്ളിപ്പോയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ ഡോറ് ചെറുതായിട്ടൊന്ന് ഡെൻ്റായിട്ടുണ്ട്. ഓക്കെ, ടയേഴ്സൊക്കെ നമുക്ക് ഒരു 80-90% ഉള്ള ക്വാളിറ്റിയുള്ള ടയേഴ്സാണ്, ഗുഡിയേഴ്സിൻ്റെ ടയേഴ്സാണ്. ഫ്രണ്ടിലും റിയറിലും വരുന്നത് ഇതാണ് വെഹിക്കിളിൻ്റെ ഒരു ലെഫ്റ്റ് പോർഷൻ. നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ നിന്ന് മനസ്സിലാവാൻ പറ്റുന്നു. ഓക്കെ, നമുക്ക് വെഹിക്കിളിൻ്റെ ബൂട്ടിലേക്ക് കിടക്കാം. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് നമുക്ക്. അതായത് പാർസൽ ട്രേ ഒക്കെ വരുന്നുണ്ട് വെഹിക്കിളിന്. നമുക്ക് സ്റ്റെപ്പിനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. സ്റ്റെപ്പിനൊക്കെ അത്യാവശ്യം പുതിയ ടയേഴ്സ് തന്നെയാണ്, ജാക്കി ലിവേഴ്സ് എല്ലാ കാര്യങ്ങളും വെഹിക്കിളിന് അവൈലബിൾ ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, ഒരു ജാസിൻ്റെ വി ഓപ്ഷനിൽ. ഓക്കെ, നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്, നമുക്ക് മിറർ അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന് തന്നെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമുക്ക് വെഹിക്കിളിന് സീറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് അപ്പ് ചെയ്യാം, അതേമാതിരി തന്നെ ഡൗണും ചെയ്യാം. ഓക്കെ, പിന്നെ ജാസിൻ്റെ തന്നെ സീറ്റ് കവേഴ്സ് നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് 2 എയർബാഗ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. നമുക്ക് ഇൻബിൽഡ് സ്റ്റീരിയോ, ഈ ഓപ്ഷനായി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 5-6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ്, വേറെ വാണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും കത്തുന്നില്ല. അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള ഒരു AC ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. ഓക്കെ, ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ, അതേമാതിരി സ്റ്റാറിങ്ങിൻ്റെ മുകളിൽ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വെഹിക്കിളിൻ്റെ എൻജിൻ റൂം വരുന്നത്. നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു സീറ്റ് കവേഴ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. നീറ്റ് ആയിട്ടുള്ള ഫ്ലോസ് ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. അതേമാതിരി തന്നെ റൂഫും പക്കാ ക്ലീനായി കിടക്കുന്ന ഒരു റൂഫാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും വെഹിക്കിൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു 94,000 ഒരു സിംഗിൾ RC ഓണർ വെഹിക്കിൾ ആണ്. നമുക്ക് ബോഡി കുറച്ച് ഡെൻറ് കാര്യങ്ങളൊക്കെ വെഹിക്കിളിന് വരുന്നുണ്ട്. ഏകദേശം ഒരു ഡീസൽ ആണ്. നമുക്ക് ഏകദേശം ഒരു വെഹിക്കിളിന് 24-25 മൈലേജ് പെർ ലിറ്ററിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് ഈ വെഹിക്കിൾ കൊണ്ടെടുക്കാം. കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 28-29 വരെ റേഞ്ചിൽ മൈലേജ് നമുക്ക് ഈ വെഹിക്കിൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വെഹിക്കിളിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 5.25 ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ.
ഓക്കെ, നിങ്ങൾക്ക് ഏത് വെഹിക്കിൾസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാലും മതി. ഓക്കെ, അപ്പം